അന്തരിച്ച മാധ്യമപ്രവർത്തകന്റെ പേരിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന പ്രശ്നത്തിൽ ഇടപെട്ട പ്രസ് ക്ലബ് മാനേജ്മെന്റ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇ സോമനാഥിന്റെ ചിതയെരിയുമ്പോൾ സ്മരണിക ആര് പുറത്തിറക്കണമെന്നതിനെ ചൊല്ലി കൂട്ടത്തല്ല് നടന്നത്. തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബ് KUWJ ഭാരവാഹികൾ തമ്മിലായിരുന്നു കൂട്ടത്തല്ല്. സോമനാഥിനോടുള്ള ആദരവല്ല, സ്മരണികയ്ക്ക് ലഭിക്കാവുന്ന പരസ്യ വരുമാനമാണ് മാധ്യമ സംഘടനകളുടെ ഏറ്റുമുട്ടലിന് കാരണമായത്. ഇതിനെതിരെ ക്ലബ്ബ് ഭരണസമിതി പ്രശ്നമുണ്ടാക്കിയവരായ 3 പേർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. ഇതിനായി കുറിപ്പ് പുറത്തിറക്കി. കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, ജനുവരി 29 നടന്ന മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ ജനുവരി 28, 2022 വൈകുന്നേരം മദ്യപിച്ച് ലഘുകെട്ട പ്രസ് ക്ലബ്ബ് സ്വദേശാഭിമാനി ഹാളിലെത്തുകയും അവിടെ ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ലബ് അംഗങ്ങളോട് അപമര്യാദയായി പെരുമാറുകയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും കസേരകൾ നിലത്തടിച്ച് പൊട്ടിക്കുകയും ചെയ്ത മാതൃഭൂമി ന്യൂസിലെ രതീഷ് അനിരുദ്ധൻ, ACB ന്യൂസിലെ അഭിജിത്ത്, News18ലെ അരുൺ എന്നിവരുടെ പ്രവർത്തികൾ ക്ലബിന്റെ അച്ചടക്കത്തിന് ഒട്ടും യോജിക്കാത്തതാണെന്ന് കമ്മിറ്റിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടു. മാത്രമല്ല, ഈ പ്രവൃത്തി കാരണം സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഉൾപ്പെടെ ക്ലബിന് അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു. ക്ലബിന്റെ അന്തസ്സിന് യോജിക്കാത്ത ടീ പ്രവൃത്തി സംബന്ധിച്ച് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 7 ദിവസത്തിനകം രേഖാമൂലം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് 3 പേർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ക്ലബ്ബ് ബൈലാ അനുശാസിക്കുന്ന വിധിപ്രകാരം തീരുമാനിച്ചു. എന്നാൽ കുറിപ്പിനെതിരെ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ രംഗത്ത് വന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകനായ അജയ് കുമാർ കുറിപ്പ് ഷെയർ ചെയ്ത് ഫേസ്ബുക്കിൽ തുറന്നെഴുതി: അലമ്പന്മാർക്ക് നല്ല നടപ്പ് ജാമ്യം, അനുവദിക്കേണ്ടതാണ് അവരാണ്. നമ്മുടെ ജനസാമാന്യത ഉദ്ബോധിപ്പിക്കേണ്ടത് സോമരസം കൂടിക്കൊണ്ടുള്ള കടി മാത്രമാണ് മാധ്യമപ്രവർത്തനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ വില കളയുന്ന പ്രവർത്തനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.